ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മലേഷ്യ ഇന്തോനേഷ്യ വരങ്ങുമല്ലട്ടാ, നമ്മുടെ ഇവിടെ തന്നെ നാട്ടിൽ, നമ്മുടെ ശിവരാത്രി മണപ്പുറം, ആലുവ മണപ്പുറം അവിടെയാണ്. അവിടെ ഒരു അക്വാഷ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ മാത്രം ഒരു ജസ്റ്റ് വീഡിയോ ഇട്ടാക്കണേന്ന് കണ്ടാ, അന്ന് വളരെ സജീവമാണ്. അപ്പോൾ നമ്മൾ അവിടെ അക്വാഷയിലേക്കാണ് ജസ്റ്റ് ഒന്ന് കയറാൻ പോകണം. നമ്മൾ ചാവക്കാട് മറയനക്കുറയത്തിൻ്റെ ഒരു അക്വാഷ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ മോഡൽ സംഭവമൊക്കെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണ്. എന്തായാലും അത്രയും വലിയ, കാരണം അതൊരു വലിയ സംഭവമാണല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇതിപ്പോൾ ടെമ്പറിയായിട്ട് അവർ ഒരുക്കിയാക്കണേന്ന്. എന്നാലും നല്ല രീതിയിൽ തന്നെ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ ഉണ്ടട്ടാ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇതേ അകത്തോട്ട് അങ്ങോട്ട് കയറാം. അകത്ത് ഒരു ടെമ്പററി സെറ്റപ്പായതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ പോരായ്മയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേ അതിൻ്റെ അകത്താണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വലിയ അതിശയൊക്കെ ഒന്നും തോന്നിയില്ല. കാരണം ചവക്കാട് അക്വാറിയത്തിലും അല്ല, അതൊക്കെ ഇതൊക്കെ നമ്മൾ സാധനം കാണുന്നതാണ്. നല്ല എല്ലാ ഒരുമാതിരി അക്വാറിയം ഷോപ്പുകളിലും എല്ലാം അവിടുത്തെ ഉണ്ട് ഇങ്ങനെയുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ. പിന്നെ വലിയ വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഭയങ്കര സംഭവമൊക്കെ എന്നാണ് എഴുതി വെച്ചേക്കണം. അപ്പോൾ എന്തായാലും അകത്തേക്ക് കയറി നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും പോണ വഴിയിലുള്ള കാര്യങ്ങളൊന്നും മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഓരോന്ന് ഞാൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് വിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ ഭംഗിയുണ്ട് നേരിട്ട്. എന്നാലും പക്ഷേ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, മറ്റേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇതില്ല. അതിപ്പോൾ നക്ഷത്രം ഇതിൻ്റെ ഒന്ന് പേരൊന്നും കറക്റ്റായിട്ട് ചോദിക്കരുതട്ടാ. കാരണം നമ്മൾ വീഡിയോ എടുത്ത് അങ്ങനെ പോവുകയാണ്. കാരണം ഉന്തും തൊള്ളായിരുന്നു, കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി നിന്ന് ഓരോ ആൾക്കാർ വന്നപ്പോൾ. അപ്പോൾ നക്ഷത്ര മത്സ്യമൊക്കെയാണ് സംഭവം. അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോസാണ്. ഇതിപ്പോൾ അതേ നല്ല ഭംഗിയുള്ള സംഭവമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേരൊക്കെ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ ഇട്ടിരുന്നു, ഓർത്ത് വെച്ചിരുന്നു. ഇന്നിപ്പോൾ നോക്കാൻ പറ്റിയില്ല, കാരണം ഇത് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒരു അഞ്ചാൾക്കാരായിട്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ ബാക്കിൽ വന്ന് ഇതിൻ്റെ ഈ ചെലുങ്കോടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നെടുക്കണമല്ല. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ നമ്മളെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അധികം നേരം അങ്ങനെ നിൽക്കണം ശരിയല്ല. അപ്പോൾ കാരണം ഓൾമോസ്റ്റ് അങ്ങോട്ട് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ട് പോയി. നല്ല തിരക്കാണ്. പിന്നെ നമ്മളിപ്പോൾ ശിവരാത്രി മണപ്പുറം പറയണ പോലെ അല്ല കേട്ടോ, ഒന്ന് കണ്ടൊക്കെ പോയവർക്ക് അറിയായിരിക്കും, പോകാത്തവരൊന്ന് പോയി കണ്ടേണ്. ഇപ്പോഴും ഉണ്ടാവും പരിപാടിയൊക്കെ. പിന്നെ അതേ മറിയണ അക്വാറിയത്തിലെ മറ്റേ ഗ്ലാസ് ട്യൂബ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും വലിയൊരു ടാങ്ക് അല്ല. അതെ അല്ല, തിക്നെസ് കണ്ട, ഒരടി തിക്നെസ് ഉണ്ടാവും. ഏകദേശം ഒന്നര അടി ഒരടി തിക്നെസ്സിലാണ് ഇപ്പോൾ കാണുന്നത്. മുകളിൽ മാത്രം തിക്നെസ് കൂടുതലുണ്ട്. അപ്പോൾ രണ്ട് ട്യൂബ് അതിന് അങ്ങനെ ചെയ്താക്കണുണ്ട് ഒരു സെറ്റപ്പിൽ. എന്തായാലും സംഭവം ഒരു ചെയ്യാനായിട്ട് നല്ല പണിയുണ്ട്. കാണാനായിട്ട് ഇപ്പോൾ ചെറിയ മത്സ്യങ്ങളാണ്. വലിയ അരാപ്പായ്മയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് പോണത്, കൂട്ടം കൂടിക്കണത്. ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണേണ്ട സംഭവമാണ്. ഇതൊക്കെ ഈ ട്യൂബിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. അതെന്താണെന്ന് വെച്ചാൽ അത്ര നല്ല രസമാണ്. ഇത് ചക്കർ മീനാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മത്സ്യങ്ങളെ കാണാൻ പറ്റി. പിന്നെ അധികം നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിപ്പോൾ ഇതേ ട്യൂബിൻ്റെ ഉള്ളിലുണ്ട് നമ്മളെടുത്ത വീഡിയോസ്. അതിൻ്റെ ഡെപ്ത്ത് കുറവാണ്. മറ്റേന്ന് വെച്ചാൽ ഒരു ടാങ്കാണ്, വലിയ ടാങ്കാണ്, അറിയാമല്ലോ. ചാവക്കാട് അക്കുറത്തി പോയവർക്കൊക്കെ അറിയാൻ പറ്റും. ആ ട്യൂബിൻ്റെ അപ്പുറം അത്രയും സ്ഥലമുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരടി ഗ്യാപ്പിൽ രണ്ട് ട്യൂബ് ഇത് വെച്ചാക്കണ പോലെയാണ്. പിന്നെ അതിപ്പോൾ അടുത്ത സെക്ഷനിലേക്കാണ് പോണേ. ഇവിടെ ഇത് സെൽഫിയൊക്കെ എടുക്കേണ്ട ആൾക്കാരുണ്ട്. കൂട്ടം കൂട്ടമായി നിൽക്കുന്ന ഷാർക്കുകളുടെ ഒരു മഹാകൂട്ടമാണ് ഇവിടെ നിൽക്കുന്നത്. അവരെല്ലാവരും ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളൊരു സെൽഫി എടുത്ത് നോക്കി, കൊള്ളാം അല്ലേ. നമ്മുടെ ഫ്രണ്ട് ക്യാമറ അത്ര ക്വാളിറ്റി അങ്ങോട്ട് പോരാ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ കൂട്ടം കൂട്ടം നിൽക്കണത് അത് കാണാനായിട്ട് ആദ്യം കയറിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം ആദ്യം കയറിയപ്പോൾ കണ്ടല്ലോ ചെറിയൊരു സാധനം ആരാപ്പയമ, ഭയങ്കര ഭീകര ആരാപ്പയമ എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അത് സംഭവമൊന്നുമല്ല. എന്ന് വെച്ചാൽ നമ്മൾ മറയനക്കുറയും ചാവക്കാട് ഞാൻ കണ്ടാക്കണേല് നേരിട്ട് കണ്ടാക്കണേൽ വെച്ചിട്ട് ഉള്ള ആരാപ്പയമയുടെ സൈസൊന്നും ഇല്ല ഇത്. ഇതെന്ത് മീനാണെന്ന് എനിക്ക് അറിഞ്ഞോളാട്ടാ. പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അവർ ആ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൗണ്ടിൻ്റെ നോയ്സ് കാരണം ഞാൻ അത് കട്ട് ചെയ്ത് വോയിസ് ഓവർ ചെയ്തേക്കണം. ആരാപ്പയമ രണ്ട് മൂന്നെണ്ണം നിൽപ്പുണ്ട്. അപ്പോൾ എന്നെ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ സൈസ് ഇല്ലാന്ന് വെച്ചത് ഇപ്പോൾ കണ്ടത്, സൈസ് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും കൈ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സൈസ്. പക്ഷേ മറ്റേ അവിടെ ഇതിലും വലിയ വലിയ സൈസാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതേ ഇറങ്ങാനുള്ള പരിപാടി നോക്കരുത്. ആരാപ്പയമയുടെ അടുത്താണ്ട് ഒന്നുകൂടെ വെക്കണേ. സംഭവങ്ങളെല്ലാം കൂട്ടത്തോടെ വന്നപ്പോൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് പോകും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇതൊരു പുതിയ സംഭവം എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. എനിക്ക് വേണം കുറച്ചധികം നാളുണ്ടാവും. എന്ന് വെച്ചാൽ അതേപോലെ ടെമ്പററി സെറ്റപ്പാണെങ്കിലും നല്ല ലോങ് ടൈമിലേക്കുള്ള രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചേക്കണേ. ഒരു പാർക്ക് പോലെയാണ് ആക്കിയേക്കണേ. പുറത്തുണ്ടല്ല, പുറത്ത് കാണേണ്ട ഒരു പൂരം തന്നെയാണ്. അതിൻ്റെ വീഡിയോസ് ബാക്കി ഇടാണ്ട് ഇടാനുള്ള സമയവും കാര്യങ്ങളും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇടായിരുന്നത്.
നമ്മുടെ പഴയ പോലത്തെ സെറ്റ് ഇത് പൊരിക്കട വെജിക്കട അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. ഒരു സൈഡിൽ ഒരു ജാതി ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാനിപ്പോൾ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.